ബിംസിൽ നിന്നും ബില്ലെടുക്കുന്നതിന് ആദ്യം കയറേണ്ടത് ബിംസിലെ DDO എന്ന ഭാഗത്താണ്. DDO ലോഗിൻ ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് ബില്ലിൽ ബിൽ എൻട്രി എടുക്കുക. ബിൽ എൻട്രിയിൽ നേച്ചർ ഓഫ് ക്ലെയിം കൊടുക്കുക, ഹെഡ് കൊടുക്കുക, ഹെഡ് ഓഫ് അക്കൗണ്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന തുക കാണാൻ കഴിയും. തുടർന്ന് സെറ്റിൽ കൊമെൻ്റ് കൊടുക്കുക, അഡ്വാൻസ് ടേക്കൺ നോ കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. ബിൽ അലോട്ട്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് ഓഫ് അക്കൗണ്ട് വേണം കൊടുക്കാൻ. നമ്മുടെ പ്രൊസീഡിങ്സ് കിട്ടിയിട്ടുള്ളതിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഹെഡ് ഓഫ് അക്കൗണ്ടാണ്, അതായത് ഏത് ബില്ലാണോ എടുക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. സേവ് കൊടുക്കുമ്പോൾ താഴോട്ട് പേജിൻ്റെ ബാക്കി ഭാഗം വരുന്നതാണ്. ക്ലെയിം ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. ബില്ലെടുക്കുന്ന മാസത്തിന് തൊട്ട് മുന്നേ ഉള്ള മാസമാണ് കൊടുക്കേണ്ടത്. 1-ാം തീയതി മുതൽ 30-ാണോ 31-ാണോ ആ മാസമുള്ളത്, ആ മാസം വരെയുള്ള ഡേറ്റ് ഫ്രമും ടുവും കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ബില്ല് എന്ത് ബില്ലാണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. സാങ്ഷൻ ഓർഡർ നമ്പർ കൊടുക്കുക. ബിംസിൽ നിന്ന് ബില്ലെടുക്കുക നമുക്ക് സാങ്ഷൻ ഓർഡർ പ്രൊസീഡിങ്സിൽ ലഭ്യമായിട്ടുണ്ടായിരിക്കും. സാങ്ഷൻ ഡേറ്റും കൊടുത്ത് നമുക്ക് അനുവദിച്ചിട്ടുള്ള എമൗണ്ട് കൊടുത്ത് എന്തെങ്കിലും ആവശ്യമായ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷേ സാധാരണ ബില്ലെടുത്തിട്ട് പ്രൊസീഡിങ്സ് ഉൾപ്പെടെ ട്രഷറിയിൽ കൊടുക്കുകയാണ് ഇതുവരെ ചെയ്തു വന്നിരിക്കുന്നത്. എന്നിട്ട് കൂടുതൽ ബില്ലുകൾ ഉണ്ടെങ്കിൽ ആഡ് കൊടുത്ത് ഇതേപോലെ ആ ബില്ലിൻ്റെ എമൗണ്ടും ഡേറ്റും ഓർഡർ നമ്പരും കൊടുക്കുക, ഇല്ലെങ്കിൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിയുമ്പോൾ താഴോട്ട് പുതിയ പേജിൻ്റെ ബാക്കി ഭാഗം വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ കൊടുക്കേണ്ടത് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഡിഡക്ഷൻ ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകാം. നെക്സ്റ്റ് ബെനിഫിഷ്യറി ഡീറ്റെയിൽ ആണ്. ബെനിഫിഷ്യറി ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഏത് അക്കൗണ്ടിലേക്കാണ് തുക പോവേണ്ടത് ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മാനുവലായിട്ട് കൊടുക്കുക. ആഡ് മാനുവൽ കൊടുക്കുക. ചില കേസിൽ ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പിക്കപ്പ് ലിസ്റ്റിൽ നിന്നും എടുക്കാവുന്നതാണ്. അങ്ങനെ പിക്കപ്പ് ലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് മാനുവലി കൊടുക്കുക. ഇവിടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇവ കൊടുക്കുമ്പോൾ വ്യക്തമായും ക്ലിയറായും കൊടുക്കുക. എല്ലാ കോളവും ഫിൽ ചെയ്ത് കഴിയുമ്പോൾ സേവ് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. അടുത്ത പേജ് താഴോട്ട് വന്നിട്ടുണ്ട്. അതായത് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനാണ്. അവിടെ നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട, അതുകൊണ്ട് സേവ് കൊടുക്കുക. ഇനി സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ DDO-ൽ നിന്നും സൈൻ ഔട്ട് ചെയ്ത് ലോഗൌട്ട് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതാണ്. ഇനി അപ്രൂവൽ ചെയ്യേണ്ടത് DDO-അഡ്മിൻ ആണ്. അപ്പോൾ DDO-അഡ്മിനിന് പ്രത്യേകം പാസ്വേഡ് ആയിരിക്കും. DDO-അഡ്മിൻ സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗൌട്ട് ചെയ്ത് വേണം DDO-യിൽ നിന്നായാലും DDO-അഡ്മിനിൽ നിന്നായാലും ഇറങ്ങേണ്ടത്. ഇനി DDO-അഡ്മിൻ സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ ബിൽ ഇ സബ്മിറ്റ് ഉണ്ട്, അതേപോലെ അപ്രൂവ് ബില്ലുണ്ട്. നമുക്ക് ആദ്യം ബിൽ അപ്രൂവാണ് ചെയ്യേണ്ടത്. ബിൽ അപ്രൂവ് കൊടുക്കുക. ഇവിടെ അപ്രൂവ് ആക്കേണ്ട ബില്ല് വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്രൂവ് കൊടുക്കുന്ന മുമ്പേ നിങ്ങളുടെ പ്രോക്സിക്ക്
സിസ്റ്റത്തിൽ കണക്റ്റ് ചെയ്യുക. എന്നിട്ട് വേണം അപ്രൂവ് കൊടുക്കാൻ. ബില്ല് കാണാൻ കഴിയും, അവിടെ നോക്കി കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അപ്രൂവ് കൊടുക്കുക. പ്രോക്സി കീയുടെ സൈൻ കൊടുക്കേണ്ട പാസ്വേഡ് ചോദിക്കും. പ്രോക്സി കീയുടെ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ബില്ല് ഡിജിറ്റലി സൈനായി കഴിഞ്ഞു. ഇനി ഈ സൈൻ ചെയ്ത ബില്ല് ട്രഷറിയിലോട്ട് ഇ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിൽ ഇ സബ്മിറ്റ് ബിൽ എടുക്കുക. ഇവിടെ ബില്ല് ഇ സബ്മിറ്റ് ചെയ്യുന്ന മുമ്പേ ബില്ലിൻ്റെ PDF കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് വേണം ഇ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, മിനി ഇ സബ്മിറ്റ് കൊടുക്കുക. ബില്ല് ഇ സബ്മിറ്റായി എന്ന് കാണിക്കും. ഓക്കെ, ഇ സബ്മിറ്റായ ബില്ല് ഇനി ഇൻബോക്സിൽ കാണത്തില്ല. ഇങ്ങനെയാണ് ഒരു കണ്ടിജൻറ്റ് ബില്ല് ബിംസിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത്.